നമസ്കാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിനിടയിൽ സംസ്ഥാനത്ത് ഇന്ന് നിയന്ത്രണങ്ങളിൽ ഇളവ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ അവശ്യ സേവനങ്ങൾ നൽകുന്ന കടകൾക്കൊപ്പം വസ്ത്രങ്ങൾ സ്റ്റേഷനറി ആഭരണം കണ്ണടകൾ ശ്രവണ സഹായികൾ പാദരക്ഷകൾ പുസ്തകങ്ങൾ എന്നിവ വിപണനം ചെയ്യുന്ന കടകൾക്ക് വളരെ കുറച്ച് ജീവനക്കാരെ ഉപയോഗിച്ച് തുറന്നു പ്രവർത്തിക്കാനാണ് അനുമതി വാഹന ഷോറൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വാഹനങ്ങളുടെ അത്യാവശ്യ പരിപാലനത്തിനായി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ പ്രവർത്തിക്കാനും അനുമതിയുണ്ട് ഇന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കടകൾക്കും മൊബൈൽ ഫോൺ റിപ്പയർ കടകൾക്കും പ്രവർത്തിക്കാം അതേസമയം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുള്ളതിനാൽ ഹോട്ടലുകളിൽ നിന്ന് ഹോം ഡെലിവറി മാത്രമേ അനുവദിക്കൂ ഈ ദിവസങ്ങളിൽ ടേക്ക് എവേ പാഴ്സൽ സൗകര്യങ്ങൾ അനുവദിക്കില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കി കർശന സാമൂഹിക അകലം പാലിച്ച് ഈ ദിവസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ മുൻകൂട്ടി അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം വെള്ളിയാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ കടകളിൽ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടകളും ഉൾപ്പെടുമെന്നാണ് സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയത് അതേസമയം ഇന്നലെ സംസ്ഥാനത്ത് പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിമൂന്ന് പോയിന്റ് നാല് അഞ്ചാണ് റുട്ടീൻ സാമ്പിൾ സെന്റിനെന്റൽ സാമ്പിൾ സിബിനാറ്റ് ട്രൂനാറ്റ് പിഒ സി റ്റി പി സി ആർ ആർ ടി എൽ എ എം ബി ആൻറ്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ രണ്ടു കോടി ഒൻപത് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റി തൊണ്ണൂറ്റിനാല് മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർ രോഗമുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി അഞ്ചു ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി പതിനേഴ് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇവരിൽ അഞ്ച് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് പേരെയാണ് പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്